ഞാനിന്ന് പാലക്കാട് ജില്ലകളിൽ കേട്ടോ, പാലക്കാട് ജില്ലയിൽ ആറങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഒരു കമ്പനി നോക്കിയേ, ആ ഒരു കമ്പനി ഇതാ ഇതുപോലെ തീപ്പെട്ടി കൊള്ളികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഓരോ രൂപക്കും വാങ്ങിക്കുന്ന ഈ ഒരു തീപ്പെട്ടി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. അതായത് തീപ്പെട്ടി കൊള്ളികളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് മരങ്ങളിങ്ങനെ കൂട്ടി കാണാം. ആ ഒരു ഫാക്ടറിയിൽ ഒത്തിരി പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഈ ഒരു മരത്തിൽ നിന്നാണ് തീപ്പെട്ടി കൊള്ളികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ത് മരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയൊക്കെ മട്ടി എന്ന് പറയുന്ന ആ ഒരു മരമാണ്. ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളിങ്ങനെ കൊടുന്നിട്ടേക്കുന്നത് കാണാം. ഇതെല്ലാം ആ ഒരു മട്ടി മരങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇതാ ഇവിടെ പീസുകളാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. മുറിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ട് പേര് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് ഇതേ രൂപത്തിലാക്കൂട്ടോ, കണ്ട ഇതേ രൂപത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കും. അതിനുശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെതാ പീസ് പീസ് ആക്കുമെന്ന് കാണാം. ചേട്ടാ നമസ്കാരം, ഇത് എന്ത് മരമാണ് ശരിക്കും? ഏ മട്ടി. ആ ഇവിടെ മട്ടി തന്നെയാണ് പറയാ, മട്ടി മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോളാ ഇവിടെ ഇങ്ങനെ പീസ് പീസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ആ പീസുകൾ ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പീസ് പീസ് ഇതാ ഇവിടെ ഇവിടെ തൊലി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതേമാതിരി തൊലിക്കളയാണ് രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത്. അവിടെ ഇങ്ങനെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്ന മരങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് പീസുകൾ. ആ പീസുകൾ ഇതാ നേരെ ഇതാ ഈ ഒരു മെഷീനിലേക്ക് തന്നെ വെക്കാൻ കേട്ടോ. ഇതാ വെക്കുന്നു, ഇതാ വെച്ചു, ഇതാ വെച്ചു, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മരപ്പീസ് ഇതാ പേപ്പർ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി, എവിടെയും പൊട്ടാതെ ഒരു പേപ്പർ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തീർന്നു. ഇതിന് എന്താ ചെയ്യാ? ഇനി കളയാണ്. കളയാണ്, ആ വേസ്റ്റ് ആണല്ലേ. അപ്പോ ഇതാ ആ വേസ്റ്റ് ഭാഗങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടിയത് കാണാം. ഒത്തിരി ഭാഗങ്ങളുണ്ട്. കത്തിക്കാം അല്ലെ? കത്തിക്കാൻ മാത്രമേ ഇനി പറ്റുള്ളൂ. ഇത് ശരിക്ക് എന്ത് മരം ഉപയോഗിക്കുന്നത്? മട്ടി. മട്ടി മട്ടി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ ചില സ്ഥലത്ത്. പൊങ്കല്ലി എന്ന് പറയും ചില സ്ഥലത്ത്. ഈ മരത്തിൽ തന്നെ പൊങ്കല്ലി എന്ന് പറയുന്നത് മാത്രം അല്ല. അപ്പൊ ഈ മട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊങ്കല്ലി എന്ന് പറയുന്ന മരം മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. മരം മാത്രമാണ്, വേറെ മാത്രം ഉപയോഗിക്കും. അതാവുള്ളൂ, അതാന്നാവുള്ളൂ, അതാന്നായിട്ട് കത്തുള്ളൂ അല്ലേ. അപ്പൊ തീപ്പെട്ടി കൊള്ളികൾ ഉണ്ടാക്കുന്നത് ഇവിടുന്ന്. ഇനി ലാസ്റ്റ് ഇവിടുന്ന് ഇനി എന്താ ചെയ്യുന്നത്? അടുക്കി അടുക്കി ട്രൈ ആക്കും. ആ അവിടെ ആക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടുന്ന് വരുന്ന ആ ഓരോ ഷീറ്റുകളും അടക്കി അടക്കി ഇതേ രൂപത്തിൽ ഇങ്ങനെ ആക്കാണ്. ഓ അടിപൊളി. ഇവിടെയൊക്കെ ചേച്ചിമാര് സെറ്റ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഇവിടെയൊക്കെ ഇനി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ഷീറ്റുകളാക്കിയത് നേരെ ഇനി അടുത്തൊരു മെഷീൻ്റെ മുകളിൽ വെക്കാണ് കേട്ടോ. വെക്കുന്നു, വെക്കുന്നു. ഓ ഇവിടെയാണ് തീപ്പെട്ടി കൊള്ളികളാവാൻ പോകുന്നത് കേട്ടോ. ഈയൊരു മെഷീൻ കൊണ്ടാണ് തീപ്പെട്ടി കൊള്ളിയാവാൻ പോകുന്നത്. എല്ലാം കൂടി ഇതാ സെറ്റ് ചെയ്യണോ. അവിടെ നിന്ന് ഇങ്ങനെ തള്ളി ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ കാക്കിയിട്ടാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ തീപ്പെട്ടി കൊള്ളിയാവാൻ പോകുന്നു കേട്ടോ. ആ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ ആ തീപ്പെട്ടിക്കൊള്ളി റെഡിയായി കഴിഞ്ഞിട്ടാ തീപ്പെട്ടിക്കൊള്ളികൾ റെഡിയായി കഴിഞ്ഞു. അവിടുന്ന് കൊണ്ടുവരുന്നത് നേരെ മറ്റൊരു മെഷീൻ്റെ മുകളിൽ കിട്ടുകയാണ് കേട്ടോ. ഇതാട്ടു
ചേട്ടോ ഇവിടെ എന്താ ശരിക്കും നടക്കണത്? കൊള്ളി വേസ്റ്റ് വേറെ പോവാ. ഓ അത് ശരി, കൊള്ളി വേസ്റ്റ് വേറെ പോവാൻ വേണ്ടിയാണ് കേട്ടോ. വേസ്റ്റ് ഇവിടെ ചാടുന്നത് കാണാം, രണ്ടു മൂന്ന് ഭാഗങ്ങൾ കേട്ടോ. വേസ്റ്റ് ഭാഗങ്ങൾ വീണ് കാണാം. അതിന് നല്ല ഭാഗങ്ങൾ ഇതാ ഇതാ കൊണ്ടുവന്നു, നല്ല ഭാഗങ്ങൾ ഇവിടെ വീണാണ്. നല്ല കൊള്ളികൾ, ആ നല്ല തീപ്പെട്ടി കൊള്ളികൾ വീണ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റുകൾ ഈ ഭാഗത്ത് വീണ് കാണാം. അതിൻ്റെ നീളം കൂടിയ ആ ഒരു തീപ്പെട്ടി കൊള്ളികൾ ഇവിടെ വീണ് കാണാം. അപ്പോൾ അതിന് തരം തിരിച്ചിട്ട് ആ നല്ല കൊള്ളികൾ മാത്രം ഇവിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ ഒരു ഫാക്ടറി നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിൻസെൻ്റ്. ഇവിടെ ശരിക്കും എന്താണ് തീപ്പെട്ടി കൊള്ളികൾ മാത്രം, അതായത് മരുന്ന് ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല, ഈ തീപ്പെട്ടി കൊള്ളികൾ മാത്രം? കൊള്ളികൾ മാത്രം കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ, അന്നത്തെ കാലത്ത് 6 മാസം മഴയും 6 മാസം വെയിലുമായിരുന്നു അന്നത്തെ കാലാവസ്ഥ. അന്ന് ഈ പറഞ്ഞ തീപ്പെട്ടി ഉണ്ടാക്കുന്നതെല്ലാം കൈക്ക് തന്നെയായിരുന്നു. ആധുനികമായ ഒരു സാങ്കേതിക വിദ്യ അന്ന് ഉണ്ടായിരുന്നില്ല. മരുന്ന് മുക്കളടക്കം പഴയ മോഡൽ തന്നെ ആയിരുന്നു. അത് ഇവിടെ 6 മാസം നമുക്ക് ഉണങ്ങാൻ പറ്റില്ല ഈ മരുന്ന് മുക്കി ഉണങ്ങാനായിട്ട്. ഇപ്പൊ ചൈനയുടെയും കൊറിയയുടെയും ജപ്പാനിലും മിഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫാൻ വെച്ച് കഴിഞ്ഞാൽ മരുന്ന് മുക്കി ഉണങ്ങാന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ വേണമെങ്കിലും നമുക്ക് തുടങ്ങാൻ തീപ്പെട്ടി സെയിൽ ചെയ്യാൻ അറിഞ്ഞാൽ മതി, അതെ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ നമ്മൾ ചെയ്യാത്തത്, നമുക്ക് അതിന്റെ മൂലധനം ഇല്ല. ഇല്ല, അതാണ് മെയിനായിട്ട്. ഇത് ശരിക്കും എവിടെയാണ് ഇതിന്റെ ഈ മരുന്നുകൾ? ഏറ്റവും കൂടുതൽ ശിവകാശി. അപ്പൊ ഇവിടുന്ന് ഈ കൊള്ളികളായിട്ട് തമിഴ്നാട്ടിൽ പോവാണ്? തമിഴ്നാട്ടിൽ ശിവകാശിയിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ അവിടുത്തെ കമ്പനി മറ്റൊരാളുടെയാണ്. നമ്മൾ ഇവിടുന്ന് ഈ കൊള്ളികൾ മാത്രം കൊടുക്കുക. കൊള്ളികൾ മാത്രമായിട്ട് നമ്മൾ കിലോ കണക്കിന് നമ്മൾ കൊടുക്കുകയാണ്. അത് വെയിറ്റിനനുസരിച്ച് കിലോ കണക്കിന് കൊടുക്കുകയാണ്. അത് ശരി, അത് ശരി. അതായത് 1 രൂപ ഉള്ള ഇപ്പഴും റേറ്റ് കൂടാതെ 2 രൂപയാക്കി. പക്ഷേ 1 രൂപയെ മുതലാളിക്ക് 40 പൈസയെ കിട്ടണുള്ളൂ. ബാക്കി 1 ലക്ഷത്തി 1 രൂപ 60 പൈസയും ഇടനിലക്കാർ തട്ടിയെടുക്കുക. അതല്ലേ, എന്റെ മുതലാളിക്ക് കിട്ടണ ഇപ്പോഴും 40 പൈസ തീപ്പെട്ടിക്ക്. അത് ശരി, അത് ശരി. 40 പൈസ ആണ് കിട്ടുന്നത്. 40 പൈസ പക്ഷേ കടയിൽ പോയി കഴിഞ്ഞാൽ 2 രൂപ. 2 രൂപയാണ് നമുക്ക് തക്കതായ ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കും ഞങ്ങൾക്കും കിട്ടണില്ല, ഈ തീപ്പെട്ടി ഉണ്ടാക്കുന്ന അവർക്കും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഞങ്ങളാ മൂലധനം മുടക്കേക്കണേന്റെ ആയ ഇതില്ല. എന്റെ എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അത് ശരി. അതായത് ഓവർഡ്രാഫ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിർത്തേക്കണതാ. അത് ശരി, അത് ശരി. അതെടുത്തിട്ട് നമ്മൾ ആ 60 ലക്ഷം രൂപയ്ക്കുള്ള ബിസിനസ് നടത്തുമ്പോൾ അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഈ 50 ലക്ഷം രൂപ കിട്ടാനുള്ള കാരണം നിർത്താനും പറ്റിയല്ല. അവിടുന്ന് 50 ലക്ഷം രൂപ കിട്ടാനുണ്ട്. നാല് കമ്പനിക്കാരായിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന 4 കമ്പനിക്കാരായിട്ട് നമുക്ക് തരാനുണ്ട് പൈസ. നിർത്തി കഴിഞ്ഞാൽ ക്യാഷ് നിർത്തി കഴിഞ്ഞാൽ അവർ പറയും അടുത്ത ആളോട് എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പൈസ. അതെന്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇത് തുടർന്ന് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് വലിയ ലാഭം ഉണ്ടായിട്ടില്ല. ലാഭം ഇല്ല ഇപ്പം. ഇപ്പൊ പണിക്കാർക്കുള്ള പണിക്കൂലി, മനുഷ്യര് പണിക്കൂലി മാത്രം കിട്ടിയെങ്കിലായി. അത്ര ഉള്ളൂ. നേരത്തെ 50 കൊള്ളിയായിരുന്നു, അത് 45 കൊള്ളിയായി, അത് 40 കൊള്ളിയായി, അത് 35 കൊള്ളിയായി, അത് 30 കൊള്ളിയായി, ഇപ്പൊ 20 ആയി. എന്നാൽ ഇപ്പൊ ഈ ഒരാൾക്ക് കൊള്ളി ഞാൻ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 3 ദിവസത്തേക്ക് ഈ ഒരാൾക്ക് മതിയാവും. അല്ലെങ്കിൽ അന്ന് 10 ടണ്ണ് കൊടുത്തിട്ട് ഇന്ന് 3 ടണ്ണ് മതി അവർക്ക്. തീപ്പെട്ടി എത്ര ഉണ്ടാക്കുന്നുള്ളൂ? കൊള്ളികൾ ഇപ്പൊ കുറച്ചു എന്നാ പറയുന്നത്. നമ്മള് തീപ്പെട്ടി വാങ്ങിക്കുമ്പോ എത്ര കൊള്ളിയാന്ന് നമ്മൾ നോക്കാറില്ല. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന ആ ഒരു തീപ്പെട്ടി കൊള്ളികൾ ഇതാ ഇതേമാതിരി ചാക്കിൽ നിറക്കാനുണ്ട്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഇനി നേരിട്ട് കൊണ്ടായിട്ട് ഉണക്കാന്നല്ല പറയുന്നത്. ഇനിയും എന്താ ചെയ്യാണ്ട് പറഞ്ഞു? എന്താ ചെയ്യണി? ഇതിനി മൂടിയിട്ട് തയ്ച്ച് ഇതേപോലെ വെച്ചിട്ട് ഇതിന്റെ അടിയിൽ കൊപ്രയ്ക്കും അടക്കയ്ക്കൊക്കെ പോയക്കണ സൾഫർ എന്ന് പറയുന്ന ഗന്ധകം, ആ ഗന്ധകം ഒരു ചട്ടിയിൽ വെച്ച് പുകച്ചിട്ട് ഇതിനെ വെള്ള കളറാക്കും. അത് ശരി, വെള്ള കളറാക്കുകയും ചെയ്യും. അത് കൂടാതെ ഇതിന് ഫംഗസ് ഒന്നും പിടിക്കാതെ, ഇനിയിപ്പോ ഒരു 3 ദിവസം ഇരുന്നാൽ അല്ലെങ്കിൽ 5 ദിവസം ഇരുന്നാൽ ഒരു ഫംഗസും പിടിക്കില്ല, ഒന്നും ചെയ്യില്ല. അതിനുവേണ്ടിയിട്ടാണ് പോയക്കണത്. ഇത് പോയക്കാതെ വെച്ചാൽ നാളെ എടുക്കുമ്പോഴത്തേക്ക് കളർ മാറിയിട്ട് ഇങ്ങനെ ഫംഗസ് വന്നിട്ടില്ല. അപ്പൊ ഇത് പുകച്ചതിന് ശേഷമാണ് ഇനി അടുത്തത് ഉണക്കാനായിട്ട് കാഴ്ച നമുക്ക് കാണാം. ഇതേമാതിരി തന്നെ ഉണക്കാറുണ്ട്. അവിടുന്ന് കൊണ്ടുവരുന്നതൊക്കെ ഇതേമാതിരി ഉണക്കാടുന്നുണ്ട്. അപ്പോൾ ആ ഉണക്കാൻ ഇട്ടതോടുകൂടി തന്നെ ഉണങ്ങിയ ഭാഗങ്ങൾ ഇതാ അവിടെ ചേച്ചിമാർ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി മറിക്കുന്നത് കാണാം. അതായത് ഉണങ്ങിയ തീപ്പെട്ടി കൊള്ളികൾ ഉണങ്ങാത്തത് അടിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണട്ടെ നമുക്ക്. അപ്പോൾ തീപ്പെട്ടി കൊള്ളികൾ ഉണക്കാൻ ഇട്ടത് നമ്മൾ കണ്ടു. ഇനി ഇത് എപ്പോഴാണ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് എടുക്കും, അതെങ്ങനെയാണ് ഉണങ്ങിയത് അറിയാമെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ തീപ്പെട്ടി കൊള്ളികൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കും. കണ്ടാ ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല. ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങിയിട്ടില്ല. അതല്ല, ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടേന്ന് ഇങ്ങനെ പൊട്ടി 2 പീസാവും. അപ്പോൾ ഇത് എടുക്കുന്ന പറയും. ചിലപ്പോൾ 1 ദിവസം കഴിയും, ചിലപ്പോൾ 2 ദിവസമാവും. അപ്പോൾ വെയിലിനനുസരിച്ചാണ് ഇത് ഇനി എടുക്കൽ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് തീപ്പെട്ടിക്കുള്ളി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വായിക്കും, വീണ്ടും കാണാം. അടിപൊളി.